നമ്മൾ സാധാരണയായിട്ട് ന്യൂസ് പേപ്പറുകൾ വായിക്കാറുണ്ട്, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ അതിലുള്ള ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കൊരു പി ഡി എഫ് ഫയലായിട്ട് നമ്മുടെ കൂട്ടുകാരിലേക്ക് സ്കാൻ ചെയ്ത് ടെക്സ്റ്റായി മാറ്റി തന്നെ നമുക്ക് കൂട്ടുകാരിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് സൂക്ഷിക്കാനും സാധിക്കും. സാധാരണ നമ്മൾ ഇതിനായിട്ട് ഗൂഗിൾ ലെൻസാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഗൂഗിൾ ലെൻസിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വി ഫ്ലാറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് പെർമിഷനൊക്കെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. പെർമിഷനൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ എഗ്രി ആൻഡ് സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഓപ്പണായി കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് 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 കൊടുക്കുക. അവസാനം ഇവിടെ ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ ഒരു ക്യാമറ ഓപ്പൺ ആവും. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ കട്ടിങ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലുള്ള ടെക്സ്റ്റ് ഇതുപോലെ ഇതിൽ കാണിച്ചു കൊടുത്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ഇതിൻ്റെ ആങ്കറിൽ തന്നെ വരും. നിങ്ങളിവിടെ അത് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം ഇതിവിടെ ലോഡായി വരും. ലോഡായി വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റൺ ടെക്സ്റ്റ് റിക്കഗ്നീഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം റിക്കഗ്നൈസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഇമേജ് ടെക്സ്റ്റ് എന്ന രണ്ട് ഓപ്ഷൻ. ഇമേജ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നേരത്തെ ഫോട്ടോ എടുത്തത് അതേപടി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ടെക്സ്റ്റുകൾ മാത്രം നിങ്ങൾക്ക് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ താഴെ കോപ്പി ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റുകൾ മാത്രം നിങ്ങൾക്ക് ഇതിൽ നിന്നും കോപ്പി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് ഫയൽ, അതുപോലെ തന്നെ സിപ്പ് ഫയൽ, ടെക്സ്റ്റ് ഫയൽ, നിങ്ങൾക്ക് ഏത് ഫയൽ വേണമെങ്കിലും ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ ഗാലറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.